ഒരു താരം വന്നു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് അധികാരികൾ പറഞ്ഞു ഒരു അരമണിക്കൂറെങ്കിലും അദ്ദേഹം സ്റ്റേജിലൊന്ന് നിർത്തി കിട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അങ്ങനെ ദിലീപ് വന്നു കഴിഞ്ഞ പ്രോഗ്രാമിന് 6 മണിയുടെ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ 4 മണിക്കല്ലോ അദ്ദേഹം എത്തി. 6 മണി 6.5 മണിക്ക് സ്റ്റേജിൽ കയറി. 1 മണിക്കൂറെങ്കിലും നിർത്തണം കേട്ടോ എന്നതിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ബയ്യുമെയിലിൽ പറഞ്ഞു. 7 മണിയായി, 8 ആയി, 9 ആയി, 10 ആയി, 11 ആയി, 12 ആയി, 2-3 മണി വരെ ദിലീപ് അവിടെ നിന്ന് അർമാദിക്കുകയാണ്. അപ്പോൾ അത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവരുകളും അപ്പോൾ അവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഈ വേദി. ഏഷ്യാനെറ്റ് പറയുമ്പോൾ നമ്മളുടെ എല്ലാ മിമിക്രിക്കാരും അവർക്ക് വേണം, പക്ഷേ എങ്കിൽ കൂടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട തലകൾ എന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെട്ടപ്പോൾ അശോക ചേട്ടൻ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് പേര് വന്നെങ്കിലും ഈ സുരേഷ് ഗോപി മിമിക്രിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കലാകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അദ്ദേഹം ആ ഷോയ്ക്ക് വരാമെന്ന് സമ്മതിച്ചതും ദിലീപ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചതിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഞാൻ വന്നിട്ട് പാട്ടുപാടാം, ഞാൻ വന്നിട്ട് ഡാൻസ് ചെയ്യാം, ഞാൻ വന്നിട്ട് സ്കിറ്റ് കളിക്കാം എന്നൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു സന്മനസ്സ്, ആ രണ്ട് വലിയ പ്രതിഭകളും നമ്മളുടെ രക്ഷാധികാരി സ്ഥാനത്തുള്ളവരാണ് അവർ, സിദ്ദിഖായി പോലെ തന്നെ. അവരുടെ ആ ഒരു വലിയ മനസ്സിന് നമുക്ക് കിട്ടിയ പ്രതിഫലമാണ് ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു എമൗണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാ മിമിക്രി കലാകാരന്മാർക്കും സുരേഷ് ഗോപിയോടും ദിലീപിനോടും ആ കാര്യത്തിൽ തീർച്ചയായിട്ടും കടപ്പാടുണ്ട്, കടപ്പെട്ടിരിക്കണം. ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചടങ്ങിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപാട് സന്തോഷവും അഭിമാനവും ഈ ഒരു കൂട്ടായ്മയുടെ ഈ വെളിച്ചം എന്നും നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഞാൻ തിരികൊളുത്തിയത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് കലൂർ ജഡ്ജസ് അവന്യൂയിലുള്ള എൻ്റെ ഫ്ലാറ്റിൽ പ്രസാദും ടിനി ടോമും വരികയും മിമിക്രിക്കാർക്കൊരു സംഘടന വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ആ നിമിഷമാണ് ഞാൻ ഇന്നിപ്പോൾ വിളക്കുകൊളുത്തിയപ്പോൾ ആലോചിച്ചത്. പക്രു ഉണ്ടായിരുന്നു, കറക്റ്റ്. പക്രു ചെറുതായതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല. ഓർമ്മ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ പക്രുവിൻ്റെ പേരിനോളക്കാളും വലുതായിരിക്കുന്നു പക്രു, അല്ലേ? പക്രുവിൻ്റെ രൂപം അങ്ങനെയാണെങ്കിലും ആ ഗിന്നസ് ബുക്കിൽ വരെ എത്തി പക്രു. വലിയ വലിയ കലാകാരനായിരുന്നു. സോറി പക്രു, അന്ന് പക്രു ഉണ്ടായിരുന്നു. അന്ന് ഈ മാക്കിൻ്റെ പേര് തന്നെ മാറ്റിയിട്ട് മാ എന്നാക്കുകയും ദിലീപാണ് ആ പേര് സജസ്റ്റ് ചെയ്തത് മാ എന്നാക്കാൻ. അങ്ങനെ മാ എന്ന പേരിൽ നമ്മുടെ മിമിക്രിക്കാരുടെ ചരിത്രം എന്ന് തന്നെ പറയാവുന്ന, എല്ലാവരുടെയും ജീവചരിത്രം എന്ന് പറയാവുന്ന ഒരു പ്രോഗ്രാമായി അത് മാറുകയും സിനിമാ ചിനിമ എന്ന് പറയുന്ന ആ പരിപാടി വലിയ ഹിറ്റാവുകയും നമുക്കൊരു വലിയ ഫണ്ട് കിട്ടുകയും ചെയ്തു. അതിൻ്റെ നേതൃത്വം കൊടുത്തത് അന്ന് കലാഭവൻ മണിയായിരുന്നു. ഞാനാണ് അത് ചെയ്തതെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഇനിഷ്യേറ്റീവും ചെയ്തത് കലാഭവൻ മണിയും ദിലീപും കൂടിയായിരുന്നു. ആ വലിയ കലാകാരനെ നമ്മളെപ്പോഴും സ്മരിക്കേണ്ടതുണ്ട്. അത് ഞാനിവിടെ സ്മരിക്കുകയാണ്, കലാഭവൻ മണി. ഈ ഒരു കൂട്ടായ്മയിൽ നിന്നും തന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം, എന്തുകൊണ്ട് നമ്മളിൽ എഴുതാൻ കഴിവുള്ള പലരും ഇക്കൂട്ടത്തിലുണ്ട്, നമുക്ക് നല്ലൊരു സിനിമ എഴുതിക്കൂടാ, നമുക്ക് എഴുതാൻ പറ്റും. നല്ലൊരു സിനിമ എഴുതാൻ പറ്റിയാൽ നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തെറ്റുപറ്റിയാൽ പോലും ഞാൻ എല്ലാവരോടും കൂടി പറയണം, നാദർശിച്ച് ഉൾപ്പെടെയുള്ളവരോട് പറയണം കേട്ടോ, ഇത് കേൾക്കണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തെറ്റുപറ്റിയാൽ പോലും നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ മകനൊരു പ്രശ്നം പറ്റിയാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരുടെ തിരാവരുത് ഒരിക്കലും. അത് നമ്മൾ വന്ന വഴി മറക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ മറക്കുക, നമ്മുടെ അപ്പനമ്മയെ മറക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഒരാളുടെ കൂട്ടത്തിൽ ഇത് ഞാൻ പറഞ്ഞില്ല, 5-6 പേര് വെച്ച് തുടങ്ങിയ പരിപാടിയാണ്.
ക്രിസ്തു ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ കണ്ടു 12 പേരായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ലോകം മുഴുവനുണ്ട് ക്രിസ്ത്യാനിറ്റി. കാരണം എന്താണെന്നറിയോ, നന്മയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നബി തുടങ്ങിയത് ചെറിയ ആൾക്കാരെ വെച്ചിട്ടാണ്, ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമുണ്ട്. ബുദ്ധൻ തുടങ്ങിയത് ചെറിയ ആൾക്കാരെ വെച്ചിട്ടാണ്. പക്ഷെ ഇവരെ എല്ലാം മര്യാദക്ക് മരിച്ചിട്ടുമില്ല, കുരിശ് കയറ്റി കൊന്നിട്ടുണ്ട്, കല്ലെറിഞ്ഞു കൊന്നു. നബി എങ്ങനെ മരിച്ചത്? സാധാരണ മരുന്ന് വരുന്നു. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വേദനയോ മുറിവോ വന്നാൽ അവരുടെ ഭാഗത്ത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ വേദനിപ്പിക്കരുത്. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളാണ്. എന്താ ഷാജു, ഇങ്ങനാണ് ഇങ്ങനെ നീ റെഡിയായിട്ടിരിക്കണം, എന്തോ പറ്റിയല്ലേ? അപ്പോ അതാണ് വേണ്ടത്. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ഇത് വളരും. കാരണം ഇതിൽ നന്മയുണ്ട്, നന്മയുള്ളതിന് എന്നും വളർച്ചയുണ്ടാവും. അതിനെ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും, കാരണം അവിടെ ഞാൻ വെറുതെ നോമിനേഷൻ കൊണ്ട് ജയിച്ച് വെറുതെ നോമിനേറ്റ് ചെയ്യിച്ചതല്ല, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാണ് ജയിച്ചത്. കാരണം അന്ന് കാലത്ത് ആദർശം വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ മെമ്പേഴ്സിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതിട്ട് എനിക്ക് കൊടുക്കുന്നത് ഭൂരിപക്ഷമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. സത്യം വരുന്നു, ലാലേട്ടം പോലും കിട്ടിപ്പോയി. നിന്നെ ഇത്രയും പേർക്ക് ഇതെല്ലാം അഴിമതി കൊണ്ടൊന്നുമല്ല, പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ നമ്മൾ ചാവേറായിട്ടുണ്ടാവും. ഇനി വരുന്ന നേതൃത്വം ഷാജോണും നാദർശിക്കുകയും പ്രചോദന കാശ് കൈകാര്യം ചെയ്യാം. ദൈവത്തിന് അറിയാതെ അല്ലെ, 10 പേര് കാശ് എടുത്തുകൊണ്ട് ഓടൂലെന്ന് വിചാരിക്കുക, പക്ഷെ ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ തന്നെ തിരിഞ്ഞിറങ്ങുന്നതാണ്. അപ്പം നല്ല ഒരു ടീമാണ് വരുന്നത്, നല്ലൊരു ഭയങ്കര കഴിവുള്ളവർ. ഓരോ ആൾക്കാരെയും നോക്കുമ്പോൾ പെർഫോമേഴ്സാണ് അവർ, നല്ല ടെക്നീഷ്യൻസാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സിനിമകളിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. നാദർശിക്കാണ് ഏറ്റവും വലിയ ചാരിറ്റി ചെയ്തത്. ഈ കേശു വീട്ടിൻ്റെ നാദലും കംപ്ലീറ്റ് മിമിക്രിക്കാരാണ്. ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഞാനെപ്പോഴും പറയാറുണ്ട്, മിമിക്രിക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാശും കുറവാണ്, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശോഭൻ ചേട്ടൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ, പ്രസാദേട്ടൻ എൻ്റെ ഗുരുവാണ്, അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയത് പരിപാടി, ആദ്യത്തെ സംരംഭത്തിൽ തന്നെ എനിക്ക് എല്ലാവരും തന്നോന്നല്ല ടൈം പറയണത്, ഞാൻ പറഞ്ഞത് എൻ്റെ സന്തോഷം മാറുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളെ തിരിച്ചറിയാറില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് ഗംഭീര വേഷം തോന്നും, ഒരു സന്തോഷമുണ്ട്. സിദ്ദിഖ് സാറ് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിനോടൊപ്പം ആ സിനിമ തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂക്കയുടെ ആളുണ്ട്, അഭിഷാരിക്ക് ദേഷ്യം കയറുണ്ട്, ലാലേട്ടൻ്റെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മമ്മൂക്ക കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷേ ഒരു സൂപ്പർ സ്റ്റാറിലൂടെ അദ്ദേഹം നടക്കുന്നു, മറ്റൊരു സൂപ്പർ സ്റ്റാറിലൂടെ ഞാൻ നടക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വേണം, പ്രോഗ്രാം വന്നാലും ഇത് വന്നാലും ഒക്കെ നമ്മൾ വേണം. പക്ഷെ നമ്മുടെ തിരിച്ചറിവ് നമ്മൾ തന്നെ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നാദർശക്കിയുടെ സിനിമയിലെ ചെറുതാണെങ്കിൽ, പക്ഷെ അദ്ദേഹമാണ് എന്നെ മിനി സ്ക്രീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഗുരുക്കന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇത് മതി, നമ്മളൊക്കെ ഭിക്ഷക്കാര പാവങ്ങളാണ്, വലിയ ആൾക്കാരൊന്നുമില്ല നമ്മൾ. പക്ഷെ നമുക്ക് കിട്ടുന്ന ഭിക്ഷപാത്രത്തിൽ കിട്ടുന്ന വലിയ സമ്മാനങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ മറക്കരുത്. അവർക്ക് വേദന വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക. അപകടം വരുമ്പോഴാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. നമുക്ക് സന്തോഷം വരുമ്പോഴല്ല, ഒരാൾക്ക് അപകടം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക. അത്രേ ഉള്ളൂ. ജയ് ഹിന്ദ്. 10-ാമത് പ്രസംഗിക്കാൻ വിളിക്കുന്നത്, എൻ്റെ ഐറ്റം മുഴുവൻ ഇതിനു മുമ്പുള്ളവരൊക്കെ പറഞ്ഞു തീർത്തു. ഇനി എനിക്ക് പുതിയ ഐറ്റം ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അടുത്ത 2 മെഗാഷോയ്ക്കും കൂടെ ഉള്ളത് തിരിച്ചേട്ടം പറഞ്ഞിട്ടാ പോയത്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് വേറെ കുറേ കാര്യങ്ങൾ, അതൊക്കെ പിന്നെ നമ്മൾ പരിശോധിക്കും. കൂടുതലായി നമുക്ക് ചർച്ചകൾ നിൽക്കുന്നതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനകത്ത് 2 കാര്യം, തിരിച്ചേട്ടം പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു മിമിക്രിക്കാർക്ക് വേഷം കൊടുക്കുക, അതാകുമ്പം വിലയും കുറവാണ്, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ കോട്ടയം കസേരിക്കയുടെ നെറ്റ് ചൊളിയുന്നുണ്ട്. ആർക്കാണ് ആ വിലക്കുറവ് എന്നുള്ളതായിരുന്നു ആ എക്സ്പ്രഷൻ. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. രാജമൗലിക്ക് മാത്രം അഫോർഡ് ചെയ്യാവുന്ന ഒരാളാണ് നസീർക്ക ഫ്രണ്ടിലുണ്ട്. Thank you.